ശിലയിൽ ആരാധ്യബിംബങ്ങൾ തീർക്കുന്നയാൾ ദേവശില്പിയാണ്. ഇതാ, ഇതൊരു ദേവശില്പിയുടെ ഭവനമാണ്. എന്നാൽ അദ്ദേഹം വിഗ്രഹങ്ങൾ കൊത്തുന്നയാൾ മാത്രമല്ല, അപൂർവ വ്യക്തിത്വത്തിന് ഉടമയും ശിലയിൽ ഉപയോഗമുള്ള അന്യാദൃശ വസ്തുക്കൾ മെനയുന്ന രാജശില്പി കൂടിയാണ്. ബാലു എന്ന ബാലകൃഷ്ണനാചാര്യയുടെ സർഗപ്രപഞ്ചം ദർശിക്കൂ. അത്ഭുതം കൊണ്ട് നാം സ്തബ്ധരായി നിന്നു പോകും. ഇതാ അവ നമുക്കായി അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. ഇത് ഒരു ബോളാണ്, 3 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ബോള്. അത് ഇരിക്കാനുള്ള ഒരു പീഠവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പീഠത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എടുത്താൽ ഈ 3 ഇഞ്ച് മാത്രം വരുന്ന ബോളിനകത്ത് 1 ഇഞ്ച് മാത്രമുള്ള ഒരു ഹോളിൽ ഉള്ളിൽ 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു ബോൾ അടിച്ചിട്ടുണ്ട്. ആ ബോളിനകത്ത് 2 സൈഡിലും അഷ്ടദളങ്ങളോടുകൂടിയ താമര പണിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഇരുന്നാലും ഇവിടെ ആയാലും ഈ സൈഡിൽ നോക്കിയാലും ആ പൂവിനെ കാണാം. ഇങ്ങനെ 2 സൈഡിലും പൂവുണ്ട്, പണിഞ്ഞിട്ടുണ്ട്. ഇതിന് ചുറ്റും നമ്മൾ ഈ നിശാഗന്ധിയുടെ ഡിസൈൻ പോലെ ഒരു ഡിസൈനാണ് ചുറ്റും പണിഞ്ഞിരിക്കുന്നത്. ഇത് ഉറപ്പിച്ചു വയ്ക്കുക, ഇങ്ങനെ കല്ലിൽ ഉറപ്പിച്ചു വയ്ക്കുക. ഇതിൻ്റെ കൗതുകം, ഈ 3 ഇഞ്ച് മാത്രം വലിപ്പമുള്ള ഒരു ബോളിനകത്ത് 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു ബോൾ 1 ഇഞ്ച് ഹോളിലൂടെ പണിഞ്ഞിരിക്കുന്നു എന്നത് ആണ് അതിൻ്റെ ശ്രദ്ധേയമായ കാഴ്ച. ഇത് ഒറ്റക്കല്ലിൽ ചങ്ങലയോടുകൂടി തീർത്ത ഒരു ഗണപതി വിഗ്രഹമാണ്. ഇത് 21, 3, 2 യവം വരുന്ന ഗണപതി വിഗ്രഹമാണ്. പിന്നെ അത് ഈ ചങ്ങലയിലായി കല്ലാണ്, കരിങ്കല്ലാണ്, കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ്. ആ വിഗ്രഹം ഒരു ചങ്ങലയിലാണ്. ലോകത്തിലെല്ലായിടത്തും, എല്ലായിടത്തുമല്ല, പലയിടങ്ങളിലും ചങ്ങല ചെയ്തതായിട്ട് എനിക്ക് അറിവുണ്ട്. പക്ഷേ ചങ്ങലയിൽ ഒരു വിഗ്രഹം തീർത്തായിട്ട് അറിവില്ല. അപ്പം വിഗ്രഹത്തോടു കൂടിയ ഒരു ചങ്ങല പണിയുക എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഈ ലോക്ക്ഡൗൺ സമയത്ത് തോന്നിയ ഒരു ഐഡിയ ആണ്. അത് നിർവഹിച്ചു, അത് വളരെ സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു നാദസ്വരമാണ്, നാഗസ്വരം. നാഗസ്വരം ഇത് ശരിയായ രീതിയിൽ തന്നെ ഒരു നാഗസ്വരം എടുത്തിട്ട് അതിൻ്റെ അളവുകൾ വെച്ച് തന്നെയാണ് ഈ ദ്വാരങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ വലിപ്പം ഇന്നുവരെ ഇന്നുവരെ നിലവിലുള്ളത് ഒരു നാദസ്വരമുണ്ട്, അത് ഓമല്ലൂരാണ്. അതിൻ്റെ ഇവിടെ വരെയേ ഉള്ളൂ. അതായത് ഈ മുഖപ്പ്, അതിൻ്റെ ഈ മോറ് ഇല്ല, ഇതിൻ്റെ മോറില്ല. ഈ മോറില്ലാതെ ഒരു നാദസ്വരം പണിഞ്ഞിട്ടുണ്ട്. പക്ഷേ മോറോടുകൂടി കല്ലിൽ പണിഞ്ഞിരിക്കുന്ന ആദ്യത്തെ നാദസ്വരം ഇത് തന്നെയാകാനാണ് വഴി. വേറെ എങ്ങും ഇതുള്ളതായിട്ട് ആർക്കും അറിയില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇവിടെ 2.5 സെൻറ്റിമീറ്റർ വലിപ്പവും ഇവിടെ 1/4 ഇഞ്ച് വലിപ്പവുമാണുള്ളത്. അതായത് വെറും 6 mm വലിപ്പമാണുള്ളത്. അപ്പോൾ ഇതിലെ ഈ ദ്വാരം പേപ്പറായിട്ട് പണിഞ്ഞാണ് ഇതിനകത്ത് ഏറ്റവും ശ്രമകരമായ കർമ്മം. മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നിർവഹിക്കാമെന്ന്, പക്ഷേ ഇതിനകത്ത് ഈ ഹോളിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. പിന്നെ ഇതിന് ഞാനൊരു അലങ്കാരത്തിന് വേണ്ടി പിത്തള കൊണ്ട് 2 ചുറ്റുകൾ ഉണ്ടായി. കാരണം ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൂടെ ആണ് ഇങ്ങനെയാണ് നിർമ്മിച്ചത്. ഇതൊരു കല്ലിൽ, കരിങ്കല്ലിൽ പണിഞ്ഞിരിക്കുന്ന ഒരു പേനയാണ്. ഇതൊരു ലോക്കോടുകൂടി ഇങ്ങനെ അടച്ച് പിടിക്കാം, ഇങ്ങനെ പിടിക്കാം. ഇത് പോക്കറ്റിൽ കുത്തുന്ന സിസ്റ്റം ഇല്ലെങ്കിലും ബാക്കി ഒരു സാധാരണ ക്യാമലിൻ്റെ ഒരു നിബ് ഇട്ട് ബാക്കിയെല്ലാം തന്നെ പേനയുടെ സാധാരണ രീതിയിൽ പണിഞ്ഞ്, കയ്യിൽ സാമാന്യനെ പിടിച്ചെഴുതാവുന്ന രീതിയിലാണ്, ശരിയായ രീതിയിൽ സാധാരണ രീതിയിൽ തന്നെ എഴുതാവുന്നതാണ്. ഇതിനെ മഷി നിറയ്ക്കുന്നത് ഈ വശത്ത് തുറന്നാണ്. ഇതാണ് ഇതിൻ്റെ വളരെ ശ്രമകരമായൊരു പണിയാണിത്. കാരണം ഇത് ഇത്രയും കനം കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഈ ഗ്യാപ്പ് ഭയങ്കര പാടാണ്. ഇത് പല പ്രാവശ്യം അത് ഉടഞ്ഞു പോയിട്ടുണ്ട്. അത് പിന്നെ നിർമ്മാണത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇത് അനുഭവപ്പെട്ടത്. ഇത് ഞാൻ പണിഞ്ഞ കല്ലിൽ തീർത്ത ഒരു ശംഖാണ്.